അരിപ്പത്തിരി ഈ പത്തിരി ഉണ്ടാക്കുന്ന വിധമാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അരിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് കുറച്ചുള്ളി, വെളുത്തുള്ളി, ജീരകം ഇതൊക്കെ ചതച്ചെടുക്കണം. ഒരു ഗ്ലാസ് അരിപ്പൊടി, ഈ അരിപ്പൊടി അരി ഉണങ്ങി പൊടിച്ച് വെച്ചാണ്. അതിനോട് ഉപ്പ് ആവശ്യത്തിന് തിളച്ചുള്ളതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ചുവന്നുള്ളി, വെളുത്തുള്ളി, കുറച്ച് ജീരകം ഇത് കല്ലിൽ ചതച്ചെടുക്കും. ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകം ഇത് കല്ലിൽ ചതച്ച് നന്നായിട്ട് അരച്ചെടുത്തു. ചതച്ചെടുത്ത ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അരിപ്പൊടി കാറ്റിട്ടിട്ടു, ഉപ്പിട്ടു. അതിനുശേഷം തിളച്ച വെള്ളം ഒഴിച്ച് ഇളക്കി ബോളാക്കി ഉരുട്ടി എടുക്കുന്നു. ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ തിളച്ച വെള്ളം ഒഴിച്ച് പാകത്തിന് ഉരുട്ടി ബോളാക്കി എടുക്കുന്നു. മാവ് കുഴച്ച് റെഡിയാക്കി. ഞാൻ ഈ പത്തിരി ഉണ്ടാക്കാനായിട്ട് ഇന്ന് പാം ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതെണ്ണാണെങ്കിലും ഉപയോഗിക്കാം. കുറച്ച് എണ്ണ കയ്യിൽ തടവിട്ട് മാവ് കുറേശ്ശെ ഉരുട്ടി ബോളാക്കി വെക്കുന്നു. ഇങ്ങനെ ഉരുട്ടിയെടുത്ത ബോള് കൈകൊണ്ട് അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടികൊണ്ട് പരത്തി പ്രസ് ചെയ്തെടുത്തിട്ട് ചൂടായ എണ്ണയിട്ട് വറുത്ത് കൊഴുന്നു. അങ്ങനെ അരിപ്പത്തിരി റെഡിയായി. ഇപ്പോൾ എണ്ണ ചൂടായി പരത്തി വെച്ചിരിക്കുന്ന പത്തിരി എടുത്ത് എണ്ണ കിടന്നു. ആദ്യം ഒരെണ്ണം വന്നിട്ടിരിക്കുന്നു. എണ്ണയിട്ട് കഴിഞ്ഞിട്ട് നമ്മളെ കുത്തി പൊങ്ങി വരുമ്പോൾ മറിക്കാൻ ഒരു സൈഡ് മാറ്റിയിട്ട് അടുത്ത സൈഡും കൊണ്ടുവരുന്നു പോകുന്നു. സെക്കൻഡ് ബാച്ചിൽ ഞാൻ മൂന്ന് പത്തിരി ഇട്ടു. ഒരു സൈഡ് കമ്മള വന്നപ്പോൾ മറിച്ചിട്ടു. എൻ്റെ സൈഡ് മൂത്ത് കഴിയുമ്പോൾ പോരുന്നു. ഇപ്പോൾ ആദ്യം ഉണ്ടാക്കിയ പത്തിരിയുടെ മൂക്കും മെഴുകും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. This is third batch patri pai.
ഇനി ഒരു ആറ് പത്തിരി കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ പത്തിരി നല്ല ക്രിസ്പിയായിട്ട് ടേസ്റ്റി ആയിട്ടുണ്ട്. ഇത്തവണത്തെ പത്തിരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പത്തിരി കൂടി പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ പത്തിരി അധികം എണ്ണ ഒഴിച്ചിട്ടില്ല, ഒഴിച്ചത്ര എണ്ണ ഓൾമോസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ അവസാനത്തെ ബാച്ച് പത്തിരി എന്നൊക്കെ കൈയെടുത്തിട്ടു. ഞാൻ എല്ലാ പത്തിരിയും വറുത്തെടുത്തു. ഇതല്ല സൂപ്പർ പത്തിരി. എല്ലാവരും ട്രൈ ചെയ്യുക. വെരി ഈസി ടു മേക്ക്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.